ബ്ലോഗ് വൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2019 മെയ് മാസത്തെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് 2019 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് കടക്കുക. ആദ്യത്തെ പോയിന്റ്, ജപ്പാൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ്. ജപ്പാൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് എന്ന് പറയുന്നത് മോമോ 3. അടുത്തത് സമുദ്രശില എന്ന നോവലിൻ്റെ രചയിതാവ്. സമുദ്രശില എന്ന നോവലിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രൻ. ജപ്പാൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് മോമോ 3 സമുദ്രശില രചിച്ചത് സുഭാഷ് ചന്ദ്രനും. അടുത്തത് ഗെയിം ചേഞ്ചർ എന്നത് ആരുടെ ആത്മകഥയാണ്? ഗെയിം ചേഞ്ചർ ആരുടെ ആത്മകഥയാണ്? ഷാഹിദ് അഫ്രീദിയുടെ ആത്മകഥയാണ് ഗെയിം ചേഞ്ചർ എന്നുള്ളത്. അടുത്തത് 45-ാമത് G7 ഉച്ചകോടി വേദി. 45-ാമത്തെ G7 ഉച്ചകോടി വേദി എന്ന് പറയുന്നത് ഫ്രാൻസ്. 45-ാമത് G7 ഉച്ചകോടി വേദി ഫ്രാൻസ്. അടുത്തത് 15-ാമത് ധനകാര്യ കമ്മീഷൻ ചീഫ് എക്കണോമിക് അഡ്വൈസറായി നിയമിതനായ വ്യക്തി. 15-ാമത് ധനകാര്യ കമ്മീഷനിൽ ചീഫ് എക്കണോമിക് അഡ്വൈസറായി നിയമിതനായ വ്യക്തിയാണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. അടുത്തത് ഫ്രാൻസിൻ്റെ ഉന്നത ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് AS കിരൺകുമാർ. അപ്പോൾ 15-ാമത് ധനകാര്യ കമ്മീഷൻ ചീഫ് എക്കണോമിക് അഡ്വൈസർ എന്ന് പറയുന്നത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനും പിന്നീട് ഫ്രാൻസിൻ്റെ ഉന്നത ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ AS കിരൺകുമാർ. അടുത്തത് ജപ്പാൻ്റെ പുതിയ ചക്രവർത്തിയായി നിയമിതനായ വ്യക്തിയാണ് നറുഹിതോ. ജപ്പാൻ്റെ പുതിയ ചക്രവർത്തി നറുഹിതോ. അടുത്തത് ഏഷ്യൻ പെലെ എന്നറിയപ്പെടുന്നത് പൂങ്ങം കണ്ണൻ. ജപ്പാൻ്റെ ചക്രവർത്തിയാണ് നറുഹിതോ. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ആംസ്ട്രേഡ് കരാറിൽ നിന്നും പിന്മാറിയ രാജ്യം. അടുത്തത് 2019 ലോക തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം. 2019 ലോക തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് യുണൈറ്റിംഗ് വർക്കേഴ്സ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്വാൻസ്മെൻറ്റ്. 2019 ലോക തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റിംഗ് വർക്കേഴ്സ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്വാൻസ്മെൻറ്റ്. യുണൈറ്റിംഗ് വർക്കേഴ്സ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്വാൻസ്മെൻറ്റ്. അടുത്തത് 2019 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ മെയ് 3. വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്ന് പറയുന്നത് മെയ് 3. അപ്പോൾ 2019 വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് മീഡിയ ഫോർ ഡെമോക്രസി, ജേർണലിസം ആൻഡ് ഇലക്ഷൻസ് ഇൻ ടൈംസ് ഓഫ് ഡിസ്ഇൻഫർമേഷൻ. മീഡിയ ഫോർ ഡെമോക്രസി, ജേർണലിസം ആൻഡ് ഇലക്ഷൻസ് ഇൻ ടൈംസ് ഓഫ് ഡിസ്ഇൻഫർമേഷൻ. അപ്പോൾ 2019 വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് മീഡിയ ഫോർ ഡെമോക്രസി, ജേർണലിസം ആൻഡ് ഇലക്ഷൻസ് ഇൻ ടൈംസ് ഓഫ് ഡിസ്ഇൻഫർമേഷൻ. അപ്പോഴും നമ്മൾ ഇതുവരെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്യിലെ ആദ്യത്തെ ആഴ്ചയിലെ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, പ്രധാനപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണുമ്പോൾ നന്ദി, നമസ്കാരം.